നമസ്കാരം കൂട്ടുകാരെ, അട്ടിപൊളി ചിക്കൻ പൊരിച്ചതിൻ്റെ റെസിപ്പി കേട്ടോ. ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, ഇതൊരു ഒന്നര സവാള കൊത്തിയരിഞ്ഞ്, ഇത് നാടൻ മുളകുപൊടിയും കാശ്മീരി മുളകുപൊടിയും കൂടെ ഇത്രയും, ഇത് ഇത്രയും ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കേട്ടോ, ഇത് ഇത്രയും ഗരം മസാല, ഇത് ഇത്രയും ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി മുറിയുടെ നീര്, പിന്നെ നമ്മുടെ വീട്ടിൽ അപ്പമാവോ ദോശമാവോ ഒക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് ഒഴിച്ച് കൊടുക്കുക. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന മാതിരി ടേസ്റ്റും കിട്ടും, നല്ല ക്രിസ്പും ആവും. ചിക്കൻ ഫ്രൈയും ചിക്കൻ 65 ഒക്കെ ചെയ്യുമ്പോൾ കൂട്ടുകാരെ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഒരു മുട്ട ഇട്ട് കൊടുക്കുക, ഇതുങ്ങളൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഒരു ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നല്ല മണം കേട്ടോ ഈ ചിക്കൻ ഫ്രൈ ഫ്രൈ ചെയ്യുമ്പം. നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ഫ്രൈ ഇതുപോലെ ചിക്കൻ ഫ്രൈ ഫ്രൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫാസ്റ്റ് ഫുഡ് കടകളുടെ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ നല്ല കിടില മണമനാണോ, അത് മണം കിട്ടഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പൊറോട്ട കഴിച്ച മാതിരിയാണ്. അപ്പോൾ അത് എണ്ണ ചൂടായി നോക്കുക, ഇതുങ്ങളൊക്കെ ഇട്ടൊന്ന് കോരിയെടുക്കുക. കോരുന്നതിന് ഒരു രണ്ട് മിനിറ്റ് മുമ്പായിട്ട് ഈ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇതുങ്ങളെല്ലാം വെളിച്ചെണ്ണ കിടന്നൊന്ന് കൊളാബ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ഫ്ലേവർ അങ്ങ് പൊങ്ങും. അന്നേരം കേട്ടോ ഈ മണം വന്നത്, ഓ എന്നാ ഒരു മണമെന്നറിയാമോ. നമ്മളെ പ്ലേറ്റിലേക്ക് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. ഒരു ഒനിയൻ റിങ്സ് വെച്ച് കൊടുക്കുക, ഒരു ചെറുനാരങ്ങ ഉണ്ടായി ഒന്ന് ഗാർണിഷ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി. കൂട്ടുകാർ കൂടുതൽ ഡീറ്റെയിൽ കൂടി നമ്മുടെ കാനായിലെ കലവറ ചാനലുണ്ട്, ഒന്ന് സന്ദർശിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു, ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാവേ.